ഹേ കുക്കീസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം അക്സെപ്റ്റ് ത്രീ ഇൻറ്റിജേഴ്സ് പ്രിൻറ് ദ സ്മോളസ്റ്റ്. അപ്പോൾ നമ്മൾ അതിനാദ്യം മൂന്ന് ഇൻറ്റഗ്രൽ ഡിക്ലെയർ ചെയ്തു, എ ബി സി എന്ത് വേണേൽ കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഡിജിറ്റ് എന്ത് വേണേൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ മൂന്നെണ്ണം അക്സെപ്റ്റ് ചെയ്യുകയാണ്, സ്കാൻ ഓഫ് വെച്ച് ഇൻപുട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടാം മൂന്ന് കോമ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവിടെ എന്താ കോമ ഇടാത്തതെന്ന്. ഇവിടെ കോമ ഇട്ട് എന്ത് പറ്റുമെന്ന് കാണിച്ചു തരാം. ഈ മൂന്നിടത്തും കോമ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് റൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലും ആ കോമ ഇടണം. ഇത് കോമ ഫോർ കോമ ഫൈവ്, ഇല്ലെങ്കിൽ അത് എറർ വരും. ടു ത്രീ ഫോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ എറർ വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ കോമ ഇടാത്തത്. എന്നിട്ട് പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിലെ സ്മോളസ്റ്റ് ഏതാണ്. അപ്പോൾ സ്മോളസ്റ്റ് ഏതാണ് നമ്മൾ എങ്ങനെ നോക്കുന്നത്. ഇപ്പോൾ മൂന്ന് നമ്പറുണ്ട്, നമ്മളിപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് നാല് ആണെന്ന് ഓർത്തു, എങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ ഇപ്പോൾ നമ്മുടെ എയ് ബീനേക്കാളും സീനേക്കാളും ചെറുതാണെന്ന് നോക്കും. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ എഴുതും, ഇഫ് കണ്ടീഷൻ. ഈ അതിൻ്റെ നമ്മുടെ കണ്ടീഷനായിട്ട് കൊടുക്കുന്നത് എയ് ബീനേക്കാളും ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് നോക്കും. ഇപ്പോൾ ഇങ്ങനെ എ ടു ആണ് ഓർത്തു, അപ്പോൾ ടു ത്രീനേക്കാളും ചെറുതാണോ അതോ ഈക്വൽ ആണോ എന്ന് നോക്കും. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് മൂന്ന് ഡിജിറ്റ് അല്ലേ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എ സീനേക്കാളും ചെറുതാണോ എന്നും കൂടെ നോക്കണം. പിന്നെ ഈ രണ്ട് ആംപ്രസൻറ്റ് ആൻഡ് ആണ്, ലോജിക്കൽ ആൻഡ്. ലോജിക്കൽ ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ലോജിക്കൽ ഓറുണ്ട് ഇങ്ങനെ രണ്ടെണ്ണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ കണ്ടീഷൻ ഓക്കെ ആവണം, അല്ലെങ്കിൽ ഇത്, അപ്പോൾ ഈ പ്രോഗ്രാം റൺ ആവും. പക്ഷേ ഈ ലോജിക്കൽ ആൻഡ് എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷനും ഇപ്പോൾ എ ലെസ് ദാൻ ബിയും എ ലെസ് ദാൻ സിയും ആണെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ കയറി ഇത് പ്രിൻ്റ് ആവും. അപ്പോൾ നമ്മൾ എ ചെറുതാണോ നോക്കി, അടുത്തത് നമ്മൾ ബി ചെറുതാണോ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കിയല്ലോ എയും എ സീനേക്കാളും ബീനേക്കാളും ചെറുതാണോ നോക്കി, അല്ലാത്തതുകൊണ്ടാണ് ഇത് എൽ സി എഫ് അടുത്ത സ്റ്റേറ്റിലോട്ട് വന്നത്. അപ്പോൾ നമ്മളിവിടെ ബി മാത്രം നോക്കിയാൽ മതി, ബി സീനേക്കാളും ചെറുതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ബി സീനേക്കാളും ചെറുതല്ലെങ്കിൽ നമ്മൾ അടുത്തത് പിന്നെ കണ്ടീഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ നമുക്കറിയാമല്ലോ സി ആണ് അപ്പോൾ ഏറ്റവും ചെറുത്. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് മൂന്ന് രണ്ട് നാല് കൊടുക്കാം, രണ്ട്. നമുക്ക് ടെസ്റ്റ് കേസ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. പാസ്സായി.